വെൽക്കം ടു മൈൽസ്റ്റോൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു റിവിഷൻ ക്ലാസ് ആണ്, ഒരു ക്വിസ് പോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. മൊത്തം 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. അതിനു മുന്നേ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലും കൊടുക്കുക. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയത് ഒരുമിച്ച് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വിസ് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി ഏത്? മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി ഏതാണ്? പി എസ് സി മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ആൻസർ ഏതാണ്? ലൂണി എന്നുള്ളതാണ് ആൻസർ. ലൂണിയാണ് മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഇന്ത്യൻ നദി. അടുത്ത ചോദ്യം, ബീഹാറിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ബീഹാറിലെ ദുഃഖം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി. കോസിയാണ് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പോയിന്റ്സ് കൂടെ ഓർത്ത് വെക്കുക. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ബീഹാറിൻ്റെ ദുഃഖം കോസി, ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി. അതുപോലെ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. അപ്പോൾ ഇതും കൂടെ അഡീഷണൽ ആയിട്ട് ഓർത്ത് വെക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം കോസി. മൂന്നാമത്തെ ചോദ്യം, ഡൂൺ താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയൻ നിര ഏത്? നമ്മൾ ഹിമാലയത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്വിസ് പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, എന്നാലും ജിയോഗ്രഫിയിൽ ഉൾപ്പെടുത്തിയതാണ്. ഡൂൺ താഴ്വരകൾ കാണപ്പെടുന്ന ഹിമാലയൻ നിരയാണ് സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, മൂന്നെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡൂൺ താഴ്വരകൾ കാണപ്പെടുന്നത് ഇവിടെയാണ്, സിവാലിക്. നാലാമത്തത്, ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന നിര ഏത്? ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന നിര. അഞ്ചാമത്തെ ചോദ്യം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം മൗണ്ട് കേറ്റു. ഉത്തരം എന്താണ്? മൗണ്ട് കേറ്റു ആണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ആറാമത്തെ ചോദ്യം, ലോകത്തിലെ ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അതായത് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഉത്തരം? സിക്കിമാണ്. സിക്കിമിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. അതിൽ നമുക്കൊരു ഇൻഫോർമേഷൻ കൂടെ കിട്ടി, ലോകത്തിലെ ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടിയാണ് എന്ത്? കാഞ്ചൻജംഗ. അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിമാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര രേഖയാണ് ഉത്തരായന രേഖ. എന്താണ് ആൻസർ? ഉത്തരായന രേഖ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മുന്നിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര മുന്നിലാണ്? 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് എന്നുള്ളതാണ് ആൻസർ. ഇന്ത്യയുടേതിന് തുല്യമായ പ്രാദേശിക സമയം ഉള്ള രാജ്യം ഏത്? ഇന്ത്യയുടേതിന് തുല്യമായിട്ടുള്ള പ്രാദേശിക സമയമുള്ള രാജ്യമാണ് ശ്രീലങ്ക. ഉത്തരം എന്താണ്? ശ്രീലങ്ക എന്നുള്ളതാണ് ഉത്തരം. ഏപ്രിൽ പകുതിയോടെ കർണാടക കൊങ്കൺ തീരങ്ങളിൽ പെയ്യുന്ന മഴ അറിയപ്പെടുന്നത് എങ്ങനെ? ഏപ്രിൽ പകുതിയോടെ കർണാടക കൊങ്കൺ തീരങ്ങളിൽ പെയ്യുന്ന മഴ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? എന്താണ് ആൻസർ? മാംഗോ ഷവർ ആണ്. മാംഗോ ഷവർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രധാന മഴക്കാലം ഏത്? നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ അങ്ങനെയൊക്കെ ഇല്ലേ? അപ്പോൾ ഇന്ത്യയിലെ പ്രധാന മഴക്കാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നുള്ളതാണ് ആൻസർ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ടൈമിലുള്ളതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മഴക്കാലം. അടുത്തത് 12-ാമത്തെ ചോദ്യം, സാഗർമാത എന്ന് നേപ്പാളിലും ചോമോലുമ്മ എന്ന് ടിബറ്റിലും അറിയപ്പെടുന്ന കൊടുമുടി ഏത്? ഏതാണ്? എവറസ്റ്റ് കൊടുമുടി എന്നുള്ളതാണ് ആൻസർ. സാഗർമാത എന്ന് നേപ്പാളിലും ചോമോലുമ്മ എന്ന് ടിബറ്റിലും അറിയപ്പെടുന്നത് എവറസ്റ്റ് കൊടുമുടിയാണ്. തിരിച്ചും ചോദിക്കാൻ വേണമെങ്കിൽ എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ്? സാഗർമാത. അല്ലെങ്കിൽ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോമോലുമ്മ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന എന്ന് വിളിക്കപ്പെടുന്ന വെള്ളച്ചാട്ടം ഏത്? ഇന്ത്യയിലെ നയാഗ്ര എന്ന് വിളിക്കപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ. എന്താണ് ഹൊഗനക്കൽ എന്നുള്ളതാണ് ആൻസർ. നലബാൻ ദ്വീപ്
എന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണ്? നലബാൻ ദ്വീപ് എന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിൽക്ക തടാകം എന്നുള്ളതാണ് ആൻസർ. ഉത്തരം എന്താണ്? ചിൽക്ക തടാകം. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നലബാൻ ദ്വീപ് എന്നുള്ളതാണ് ആൻസർ. 15-ാമത്തെ ചോദ്യം, വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകമാണ്. വൂളാർ തടാകമാണ് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം ഏത്? തടാകങ്ങളുടെ നടൻ എന്താണ്? തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണമാണ് ഉദയ്പൂർ. ഉദയ്പൂർ ആണ് തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എന്താണ്? ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. അടുത്തത്, ഇന്ത്യയിൽ കടൽത്തീരം ഏറ്റവും കൂടിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണെന്നാണ്. ഉത്തരം എന്താണ്? ഗുജറാത്താണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് അറിയാം, ആലോചിക്കുക. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഒരു ഷേപ്പല്ലേ അല്ലേ, ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരും. അപ്പം ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ കൊഴിഞ്ഞു വരുമ്പോൾ അതിന് കുറേ സ്ഥലമുണ്ട്, തീരം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കടൽത്തീരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം, ഇന്ത്യയിലെ സംസ്ഥാനം. 20-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് കടൽത്തീരം ഉള്ളത്? മൊത്തം എത്ര സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ കടൽത്തീരം ഉണ്ട്? PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം എത്രയാണ്? 9. ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽത്തീരം ഉള്ളത്. എവറസ്റ്റ് കൊടുമുടി ഏത് രാജ്യത്താണ്? ഏത് രാജ്യത്താണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ്. നേപ്പാളിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. സാർക്കിൻ്റെ സെക്രട്ടറിയേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സാർക്കിൻ്റെ സെക്രട്ടറിയേറ്റ് സ്ഥിതി ചെയ്യുന്നത് കാഠ്മണ്ഡുവിലാണ്. കാഠ്മണ്ഡുവിലാണ് സാർക്കിൻ്റെ സെക്രട്ടറിയേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏത്? നമ്മൾ ഇന്ത്യൻ അതിർത്തികളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്താണ്? മക്മോഹൻ രേഖ. മക്മോഹൻ രേഖയാണ് ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ. ബാക്കിയുള്ള രാജ്യങ്ങളെ വേർതിരിക്കുന്നതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയിട്ട് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. ത്രിവേണി സംഗമത്തിന് പ്രസിദ്ധമായ നഗരം ഏത്? ത്രിവേണി സംഗമത്തിന് പ്രസിദ്ധമായ നഗരമാണ് അലഹാബാദ്. എന്താണ് ആൻസർ? അലഹാബാദ് എന്നുള്ളതാണ് ആൻസർ. സിന്ധുവിനെ ഇന്ത്യയിലെ നീളം കൂടിയ പോഷക നദി ഏത്? സിന്ധുവിൻ്റെ ഇന്ത്യയിലെ നീളം കൂടിയ പോഷക നദി ഏത്? സിന്ധുവിൻ്റെ ഇന്ത്യയിലെ നീളം കൂടിയ പോഷക നദി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്താണ്? സത്ലജ്. സിന്ധുവിൻ്റെ പോഷക നദിയായിട്ടുള്ള സത്ലജ് ആണ് സിന്ധുവിൻ്റെ ഇന്ത്യയിലെ നീളം കൂടിയ പോഷക നദി. ശ്രീരംഗപട്ടണം, ശിവനാസമുദ്രം എന്നീ ദ്വീപുകൾ ഏത് നദിയിലാണ്? ശ്രീരംഗപട്ടണം അതുപോലെ തന്നെ ശിവനാസമുദ്രം എന്ന് പറയുന്ന ദ്വീപുകൾ ഏത് നദിയിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം കാവേരിയാണ്. കാവേരി നദിയിലാണ് ശ്രീരംഗപട്ടണം, ശിവനാസമുദ്രം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏത്? സാൾട്ട് റിവർ എന്നറിയപ്പെടുന്നത് ലൂണിയാണ്. ലൂണിയാണ് സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി ഏത്? ഉത്തരം നർമ്മദയാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? നർമ്മദ. 30-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവശിഷ്ട പർവ്വതം ഏത്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവശിഷ്ട പർവ്വതമാണ് ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവശിഷ്ട പർവ്വതം. അടുത്തത്, വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം ഏതാണ്? ഏത് മാസം മുതൽ ഏത് മാസം വരെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വടക്കു കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏതാണ്? നമ്മൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നേരത്തെ പറഞ്ഞു. ബാക്കി എന്താണ്? ഒക്ടോബർ മുതൽ നവംബർ വരെയല്ല, ഒക്ടോബർ നവംബർ ആ രണ്ട് മാസമാണ് വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് അറിയപ്പെടുന്നത്. പ്രസിദ്ധമായ പുഷ്കർ തടാകം ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ്?
രാജസ്ഥാനിലാണ് പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത്? കുറെ തവണ PSC ചോദിച്ചിട്ടുണ്ട്, LGSനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം, ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ്. ബാരൻ ദ്വീപാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം. മിനിക്കോയിൽ പ്രചാരത്തിലുള്ള ഭാഷ ഏത്? മിനിക്കോയിൽ പ്രചാരത്തിലുള്ള ഭാഷയാണ് മഹൽ. എന്താണ് ആൻസർ? മഹൽ എന്നുള്ളതാണ് ആൻസർ. ഇടിമിന്നലിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഏതാണ്? ഭൂട്ടാനാണ്. ഇടിമിന്നലിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഭൂട്ടാൻ. അടുത്തത്, ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയാണ് ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം. ഇന്ത്യയുടെ മാനകരേഖാംശം കടന്നു പോകുന്നത് ഏത് പ്രദേശത്തു കൂടിയാണ്? ഇന്ത്യയിൽ ഏത് പ്രദേശത്തു കൂടിയാണ് ഇന്ത്യയുടെ മാനകരേഖാംശം കടന്നു പോകുന്നത്? ഉത്തരം അലഹാബാദിലൂടെ എന്നുള്ളതാണ്. അലഹാബാദിലൂടെയാണ് ഇന്ത്യയുടെ മാനകരേഖാംശം കടന്നു പോകുന്നത്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്ത്യൻ ജിയോഗ്രഫി ആണെങ്കിലും കുറച്ച് രാജ്യങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതും കൂടെ പഠിച്ചു വെക്കുക. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണ്? ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ് ചെന്നൈ. ഉത്തരം എന്താണ്? ചെന്നൈ. 40-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? ഇന്ത്യയിൽ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണമാണ് 8. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അടുത്തത്, ഇന്ത്യയിൽ ഹിമപ്പുലികളുടെ ഏക സംരക്ഷിത കേന്ദ്രം, ഹിമപ്പുലികളുടെ ഏക സംരക്ഷിത കേന്ദ്രം, ഉത്തരം ഹെമിസ് നാഷണൽ പാർക്കാണ്. ഹെമിസ് നാഷണൽ പാർക്കാണ് ഹിമപ്പുലികളുടെ ഏക സംരക്ഷണ കേന്ദ്രം. അതുപോലെ തന്നെ അടുത്തത് PSC മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങളുടെ ഏക സംരക്ഷിത കേന്ദ്രം. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങളുടേത് കാസിരംഗ നാഷണൽ പാർക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഹെമിസ് നാഷണൽ പാർക്ക്, എന്നിൻ്റെത് ഹിമപ്പുലികളുടെ, ഹിമ ഹെമിസ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങളുടേതാണ് കാസിരംഗ, കണ്ടാമൃഗം കാസിരംഗ നാഷണൽ പാർക്ക്. പ്രൊജക്ട് എലിഫൻ്റ് ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1992. പ്രൊജക്ട് എലിഫൻ്റ് ആരംഭിച്ചത് എപ്പോഴാണ്? 1992. ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിര പ്രിയദർശിനി അവാർഡ്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം, ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിര പ്രിയദർശിനി അവാർഡ്? ഉത്തരം എന്താ? വനസംരക്ഷണം എന്നുള്ളതാണ് ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക്? ഉത്തരം ബണാർഘട്ട്. ബണാർഘട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക്. അത് കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ്, അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്? ഉത്തരം തെന്മലയാണ്, കേരളത്തിലെ തെന്മല. അപ്പോൾ രണ്ടും കൺഫ്യൂസിംഗ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ബണാർഘട്ടാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് കേരളത്തിലെ തെന്മല. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. അടുത്തത്, വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനം ഏതാണ്? വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ആൻസർ എന്താണ്? ചിപ്കോ പ്രസ്ഥാനം എന്നുള്ളതാണ് ആൻസർ. ഇന്ത്യയിൽ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കുഭാഗം അറിയപ്പെടുന്നത് എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പറയുന്നതൊക്കെ മുന്നേ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇന്ത്യയിൽ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കുഭാഗം അറിയപ്പെടുന്നത് എന്താണ്? എന്താണ്? കോറമാൻഡൽ തീരം. രണ്ടോ മൂന്നോ തവണ PSC ചോദിച്ചിട്ടുണ്ട്. കോറമാൻഡൽ തീരമാണ് ഇന്ത്യയിൽ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കുഭാഗം അറിയപ്പെടുന്നത്. അടുത്തത്, ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഏത്? ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശമാണ് ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം. അടുത്തത്, നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്കറാണ്. മേധാ പട്കറാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത്. അടുത്തത്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്?
നമ്മൾ നേരത്തെ ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പറഞ്ഞത്, സെയിം തന്നെയാണ് ആൻസറും. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഓക്കെ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. അപ്പം നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യൻ പറയാം, ഇത് ഓഡിയൻസ് ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം, ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC മുന്നേ ചോദിച്ചിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം പഠിച്ചു വെക്കുക, മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാത്സ് ക്ലാസ്സുകൾ മൈൽസ്റ്റോൺ PSC എന്നുള്ള ചാനലിൽ ചെയ്യുന്നുണ്ട്, അത് നോക്കിയിട്ട് അതും പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനും ഇതുപോലുള്ള നോട്ട്സ് കിട്ടാനും ഒക്കെ ആയിട്ട് milestonepsc.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.